ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം മലയാളം. പാഠം മലയാളത്തിലെ ആദ്യത്തെ രണ്ട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു, ഒരു പദ്യവും ഒരു ഗദ്യവും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം പാഠം 3, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. എന്താണ് പാഠത്തിന്റെ പേര്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഇത് ഒരു ചൊല്ലാണ്. എന്താണ് ചൊല്ലെന്ന് പറഞ്ഞാൽ? ആ പഴഞ്ചൊല്ല്. നിങ്ങൾ 3-ാം ക്ലാസ്സിൽ മഴ എന്ന പാഠം പഠിച്ചപ്പോഴും ഭീമൻ പഴം എന്ന പാഠം പഠിച്ചപ്പോഴും ഒക്കെ എന്താണ് ചൊല്ലുകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ പഴഞ്ചൊല്ല് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോ ഈ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന ചൊല്ലിന് ഒരു അർത്ഥമുണ്ട്. അതായത് ഒരു നിസാരനായ വ്യക്തിക്ക് പോലും എളിയ ഒരു കാര്യം, ഒരു ചെറിയ കാര്യമെങ്കിലും എന്താണ് ചെയ്യാൻ കഴിയും എന്നതാണ് ഈ ചൊല്ലിന്റെ അർത്ഥം. ഇത് നമ്മുടെ പുരാണ കഥയുമായി ഈ ചൊല്ലിന് എന്താണ് ഒരു ബന്ധമുണ്ട്. അതെന്താണെന്ന് നോക്കാം. രാമായണം. ഇപ്പോ എന്താണ് നിങ്ങൾ മലയാള മാസങ്ങൾ പഠിച്ചിട്ടുണ്ട്. ചിങ്ങം, കന്നി, തുലാം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷം നിങ്ങൾ എന്താണ് മലയാള മാസങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ എന്താണ് കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ഹിന്ദുക്കളുടെ വീടുകളിൽ എന്താണ് രാമായണം പാരായണം ചെയ്യാറുണ്ട്. അതായത് സർവ്വ ഐശ്വര്യത്തിന് വേണ്ടി രാമായണം പാരായണം ചെയ്യാറുണ്ട്. ഈ രാമായണം എഴുതിയത് ആരാണെന്ന് അറിയാമോ? ശ്രീ വാൽമീകി മഹർഷിയാണ് രാമായണം എഴുതിയത്. രാമായണം എന്ന് പറയുന്നത് രാമന്റെ കഥയാണ്. അപ്പോ ഈ പാഠഭാഗം മനസ്സിലാക്കുന്നതിന് വേണ്ടി രാമായണ കഥ ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് ചുരുക്കി പറഞ്ഞു തരാം. അയോധ്യയിലെ രാജാവായിരുന്നു ദശരഥൻ. ആരായിരുന്നു അയോധ്യയിലെ രാജാവ്? ദശരഥൻ. അദ്ദേഹത്തിന് 3 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്, കൗസല്യ, കൈകേയി, സുമിത്ര. 3 ഭാര്യമാരാണ് ആർക്കുണ്ടായിരുന്നത്? ദശരഥന്. അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ പട്ടമഹർഷിയിൽ കൗസല്യയിൽ രാമൻ എന്ന പുത്രനും, കൈകേയിയിൽ ഭരതൻ എന്ന പുത്രനും, സുമിത്രയിൽ ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിങ്ങനെ 4 പുത്രന്മാർ ആർക്കുണ്ടായിരുന്നു? ദശരഥന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൂത്ത പുത്രനായ രാമനെ യുവരാജാവായി വാഴിക്കണമെന്നായിരുന്നു ആര് ആഗ്രഹിച്ചിരുന്നത്? ദശരഥൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ കൈകേയിക്ക് തന്റെ മകനായ ഭരതനെ എന്താണ് രാജാവായി വാഴിക്കണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് മുമ്പെങ്ങോ പണ്ടെങ്ങോ ദശരഥൻ കൈകേയിക്ക് നൽകിയ വരങ്ങളുടെ ഒരു വരം നൽകി, രണ്ട് വരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ വരത്തിന്റെ പിൻബലത്താൽ തന്റെ മകനായ ഭരതനെ രാജാവായി വാഴിക്കണമെന്നും രാമനെ എന്താണ് കാട്ടിലേക്ക് കാനനവാസത്തിന് അയക്കണമെന്നും ആര് ആവശ്യപ്പെട്ടു? ശാഠ്യം പിടിച്ചു. ആ കൈകേയി ശാഠ്യം പിടിച്ചു. ദശരഥൻ വളരെ വിഷമത്തിലായി. ജനങ്ങളുടെയും ആഗ്രഹം എന്താണ്? രാമൻ രാജാവാകണമെന്നായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ ആ രാജാവാക്കാൻ വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്താണ് കൈകേയി ഇത്തരത്തിലൊരു അഭിപ്രായം പറയുന്നത്. പക്ഷേ രാമൻ എന്താണ്? സത്യവ്രതനാണ്, സത്യം പാലിക്കുന്നവനാണ്, മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അതുകൊണ്ട് തന്നെ രാമൻ എന്ത് ചെയ്തു? ആ പിതാവിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി എവിടേക്ക് പോകാൻ തീരുമാനിച്ചു? കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം രാമനോടൊപ്പം രാമന്റെ ഭാര്യയായ സീതയും സീതാദേവിയും ലക്ഷ്മണനും ആരോടൊപ്പം പോയി? രാമനോടൊപ്പം എവിടേക്ക് പോയി? കാട്ടിലേക്ക് പോയി. അങ്ങനെ കാട്ടിലേക്ക് പോയി. അവർ ചിത്രകൂടത്തിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദശരഥൻ എന്ത് ചെയ്തു? പുത്ര ദുഃഖത്താൽ ചരമമടഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അടുത്ത ആരാണ് രാജാവ്? രാജഭരണം ഏറ്റെടുക്കണം. ആര്? ഭരതൻ. പക്ഷെ അദ്ദേഹം എന്താണ് അതിന് കൂട്ടാക്കിയില്ല. അദ്ദേഹം രാമനെ അന്വേഷിച്ച് എവിടെ എത്തി? ചിത്രകൂടത്തിലെത്തി. എന്നിട്ട് തിരികെ വന്ന് രാജഭരണം ഏറ്റെടുക്കണമെന്ന് ആരോട് ആവശ്യപ്പെട്ടു? രാമനോട് ആവശ്യപ്പെട്ടു. പക്ഷെ രാമൻ എന്താണ് അതിന് തയ്യാറായില്ല. ഭരതനെ ആശ്വസിപ്പിച്ചു. ഭരതൻ രാമന്റെ പാദുകങ്ങളെ, അതായത് ചെരുപ്പുകളെ സ്വീകരിച്ച് എന്ത് ചെയ്തു? തിരികെ കൊട്ടാരത്തിൽ വന്ന് അത് മുൻനിർത്തി എന്ത് ചെയ്തു? ഭരണം ആരംഭിച്ചു.
തന്നെ ഇനിയും ചിത്രകൂടത്തിൽ നാട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ചു വന്നാലോ എന്ന് വിചാരിച്ച് രാമൻ എന്ത് ചെയ്തു? ദണ്ഡകാരണ്യത്തിലേക്ക് താമസം മാറ്റി. അപ്പോൾ ദണ്ഡകാരണ്യത്തിൽ ധാരാളം മഹർഷിമാർ എന്താണ് താമസിച്ചിരുന്നു. അവർ കാലാകാലങ്ങളായി രാക്ഷസന്മാരുടെ ആക്രമണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവരെ എന്താണ് സംരക്ഷിക്കാമെന്ന് ആര് വാക്കുകൊടുത്തു? രാമൻ വാക്കുകൊടുത്തു. അങ്ങനെ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് ആ ലങ്കയിലെ രാജാവായ രാവണന്റെ സഹോദരി ശൂർപ്പണഖ എവിടെ വരുന്നു? ഈ ദണ്ഡകാരണ്യത്തിൽ വരുന്നു. അപ്പൊ എന്താണ് രാമനെ കണ്ടപ്പോൾ അവൾക്ക് എന്താണ് അനുരാഗം തോന്നി, സ്നേഹം തോന്നി. അപ്പോൾ എന്ത് ചെയ്യണം? ആ തന്നെ സ്വീകരിക്കണം, വിവാഹം കഴിക്കണം എന്നൊക്കെ എന്ത് ചെയ്തു? ആവശ്യപ്പെട്ടു. പക്ഷെ അപ്പോൾ രാമൻ എന്തു പറഞ്ഞു? എനിക്കതിന് പറ്റില്ല, എന്നോടൊപ്പം എന്തുണ്ട്? ഭാര്യയുണ്ട്. ഈ ഒരു കാര്യം ചെയ്യുക, എന്റെ അനുജനായ ലക്ഷ്മണനോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ശൂർപ്പണഖ അവിടെ നിന്ന് എവിടേക്ക് വന്നു? ലക്ഷ്മണന്റെ അടുക്കലേക്ക് വന്നു. അപ്പൊ ലക്ഷ്മണൻ പറഞ്ഞു, എന്താണ് എനിക്കും കഴിയില്ല, എനിക്കും ഭാര്യയുണ്ട്, എന്താണ് കൊട്ടാരത്തിലുണ്ട്, അപ്പോൾ എനിക്കും കഴിയില്ല. അപ്പൊ രണ്ടുപേരും എന്താണ് തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ശൂർപ്പണഖ എന്ത് ചെയ്തു? ഇവരോട് യുദ്ധം ചെയ്തു, അത് അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ലക്ഷ്മണൻ എന്ത് ചെയ്തു? അവളുടെ അംഗഛേദം, ശരീരഭാഗങ്ങൾ എന്ത് ചെയ്തു? മുറിച്ചു. ശരീരഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞു. അപ്പോൾ എന്താണ് തന്റെ സഹോദരിയോട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത ആരോട്? രാമനോട്, ലക്ഷ്മണനോട് മാർഗ്ഗ രാവണന് ദേഷ്യം തോന്നി. അപ്പോ ശൂർപ്പണഖയുടെ പ്രതികാരം നിറവേറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? ധാരാളം രാക്ഷസന്മാരെ എവിടേക്ക് പറഞ്ഞയച്ചു? ദണ്ഡകാരണ്യത്തിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ ദണ്ഡകാരണ്യത്തിലെത്തിയ രാക്ഷസന്മാരെ രാമൻ എന്ത് ചെയ്തു? ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പോൾ രാവണൻ തീരുമാനിച്ചു, എന്താണ്, സീതയെ തട്ടിക്കൊണ്ടു പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മാരീചന്റെ സഹായത്താൽ എന്ത് ചെയ്തു? രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോയി. അപ്പൊ സീതയെ അന്വേഷിച്ച് കാട്ടിലൂടെ നടന്ന രാമനും ലക്ഷ്മണനും എന്ത് ചെയ്തു? വഴിമധ്യേ വാനരന്മാരെ കാണുകയും അവിടെ വെച്ച് ഹനുമാനെയും കാണുന്നു. അപ്പോ ഹനുമാനും വാനരന്മാരും ഒക്കെ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ സീതാദേവി എവിടെയുണ്ടെന്ന് മനസ്സിലാക്കുന്നു, ലങ്കയിൽ. അപ്പോ ആ ലങ്ക എന്ന് പറയുന്നത് എന്താണ്? മഹാസമുദ്രം കടന്നു വേണം എവിടേക്ക് പോകാൻ? ലങ്കയിലേക്ക് പോകാൻ. അപ്പൊ ആ ലങ്കയിലേക്ക് പോകണമെങ്കിൽ എന്താണ്? സേതു, പാലം നിർമ്മിക്കണം. അപ്പോ വാനരന്മാരുടെ നേതൃത്വത്തിൽ രാമനും കൂട്ടരും എന്താണ്? ആ സേതു നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ അവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും എന്താണ്, ഈ സേതു നിർമ്മാണ സമയത്ത് രാമന് ഓരോ സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ സഹായങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ സേതു നിർമ്മിക്കുകയും ലങ്കയിലെത്തി രാവണനെ തോൽപ്പിച്ച് സീതാദേവിയെ വീണ്ടെടുത്ത് തിരികെ അയോധ്യയിലെത്തി രാമൻ എന്താണ്, രാജാവായി രാജഭരണം ആരംഭിക്കുന്നു. രാമായണ കഥ തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട് ഇത്. അത് ഇനി ബാക്കി കഥ എന്താണ് മറ്റൊരു അവസരത്തിൽ പറഞ്ഞുതരാം. അപ്പോ നമ്മുടെ ഈ പാഠഭാഗം അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അപ്പൊ ടീച്ചർ പറഞ്ഞു, എന്താണ്, ആ ഈ സേതു നിർമ്മിക്കുന്ന സമയത്ത് എല്ലാ ജീവജാലങ്ങളും സഹായിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ അത്തരത്തിലൊരു അണ്ണാൻ കുഞ്ഞ് അല്ലെ, അണ്ണാൻ കുഞ്ഞ് എങ്ങനെയാണ് ഈ സേതു നിർമ്മിക്കുന്ന സമയത്ത് ആരെ സഹായിച്ചത്? രാമനെയും കൂട്ടരെയും സഹായിച്ചത് എന്നതാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. അതിന് എന്താണ് രാമന് ആ അണ്ണാൻ കുഞ്ഞിന് നൽകിയ അനുഗ്രഹവുമാണ് എന്താണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടല്ലോ എല്ലാവരുടെയും കയ്യില്, പാഠഭാഗം നോക്കിയോ. പാഠം 3, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ഇങ്ങോട്ട് നോക്കിയോ, പാഠം 3, അണ്ണാൻ കുഞ്ഞും തന്നാലായത്. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കണം. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. ആ ചൊല്ലിന്റെ പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. ഇങ്ങോട്ട് നോക്കിയോ, അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. ടീച്ചർ പറഞ്ഞു തന്നു, പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. എന്താണ്? പഴഞ്ചൊല്ലാണ് അല്ലെ. അപ്പൊ അതെന്താണ്? ആ ചൊല്ലിന്റെ പിന്നിൽ, ആ ചൊല്ലിനോടനുബന്ധിച്ച് എന്താണ്, ഒരു പുരാണ കഥയുണ്ട്. അതാണ് ടീച്ചർ ഇപ്പോ പറഞ്ഞു തന്നത്. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. ആ ചൊല്ലിന്റെ
പുരാണ കഥയുണ്ട്. അപ്പോ അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് ഒരു പ്രസിദ്ധമായ ചൊല്ലാണ്. എന്താണ് ആ ചൊല്ല്? ഏത് നിസാരനായ വ്യക്തിക്കും എളിയ ഒരു കാര്യം, ചെറിയ ഒരു കാര്യം ചെയ്യാൻ കഴിയും. ആ ചൊല്ലിന്റെ പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. രാവണൻ രാമ പത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. വാനരന്മാർ നടത്തിയ അന്വേഷണത്തിൽ ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കണ്ടെത്തി. അവിടെ നിന്ന് തിരികെ എത്തിയ ഹനുമാൻ മറ്റു വാനരന്മാരോട് കൂടി സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനെ പറ്റി ആലോചിച്ചു തുടങ്ങി. ഒന്നുകൂടെ നോക്കിയോ, രാവണൻ രാമ പത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. വാനരന്മാർ നടത്തിയ അന്വേഷണത്തിൽ ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കണ്ടെത്തി. അവിടെ നിന്ന് തിരികെ എത്തിയ ഹനുമാൻ മറ്റു വാനരന്മാരോട് കൂടി സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനെ പറ്റി ആലോചിച്ചു തുടങ്ങി. ഒന്ന് നോക്കിയോ, രാവണൻ, നമ്മൾ പറഞ്ഞല്ലേ രാവണൻ, രാവണൻ എന്താണ്? 10 തലയുണ്ടെന്നാണ് എന്താണ് വിശ്വാസം, അല്ലേ? രാവണൻ രാമ പത്നിയായ, പത്നി എന്താണ് അർത്ഥം? ഭാര്യ. പത്നി ഭാര്യ, പത്നി ഭാര്യ, രാമ പത്നിയായ, രാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. രാവണൻ എന്ത് ചെയ്തു? രാമപത്നിയായ, രാമന്റെ പത്നിയായ, രാമന്റെ ഭാര്യയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. വാനരന്മാർ നടത്തിയ അന്വേഷണത്തിൽ, എന്താണ് വാനരന്മാർ അർത്ഥം? വാനരൻ കുരങ്ങൻ. വാനരൻ എന്താണ്? കുരങ്ങൻ. അപ്പൊ വാനരന്മാർ എന്ന് പറഞ്ഞ എന്താണ്? കുരങ്ങന്മാർ. വാനരന്മാർ നടത്തിയ അന്വേഷണത്തിൽ ഹനുമാൻ, ഹനുമാൻ എന്ത് ചെയ്തു? ലങ്കയിലെത്തി. വായുദേവനാണ്, വായുദേവനാണ് ആര്? ഹനുമാൻ, അല്ലെ? വായു. അപ്പോ ആ ഹനുമാൻ എവിടെ എത്തി? ലങ്കയിലെത്തി. എവിടെ? രാവണന്റെ എവിടെ എത്തി? ലങ്കയിൽ ചെന്നെത്തി. സീതയെ കണ്ടെത്തി. ഹനുമാൻ എവിടെ എത്തി? ലങ്കയിലെത്തി. സീതയെ കണ്ടെത്തി. അവിടെ നിന്ന് തിരികെ എത്തിയ ഹനുമാൻ മറ്റു വാനരന്മാരോട് കൂടി സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനെ പറ്റി ആലോചിച്ചു തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു? ഹനുമാൻ വായുദേവന്റെ പുത്രനാണ്, അല്ലെ? അപ്പൊ എന്താണ്? ഹനുമാൻ ലങ്കയിലെത്തി എന്ത് ചെയ്തു? സീതയെ കണ്ടെത്തി. സീത എവിടെയുണ്ടെന്ന് കണ്ടെത്തി? ലങ്കയിലുണ്ടെന്ന് കണ്ടെത്തി. അവിടെ നിന്ന് തിരികെ എത്തിയ ഹനുമാൻ മറ്റു വാനരന്മാരോട് കൂടി, മറ്റു വാനരന്മാരോട്, കുരങ്ങന്മാരോട് കൂടി സമുദ്രം താണ്ടി, താണ്ടുക കടക്കുക, താണ്ടുക കടക്കുക, ലങ്കയിൽ എത്തുന്നതിനെ പറ്റി ആലോചിച്ചു തുടങ്ങി. അപ്പോ രാവണൻ രാമപത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. അപ്പോ വാനരന്മാർ നടത്തിയ അന്വേഷണത്തിൽ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി. ആ ഹനുമാൻ മനസ്സിലാക്കി. എന്താണ്? എവിടെയുണ്ട്? ലങ്കയിലുണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോ അവിടെ നിന്നും തിരിച്ചെത്തിയ ഹനുമാൻ എന്ത് ചെയ്തു? മറ്റു വാനരന്മാരോട് കൂടി സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനെ പറ്റി എന്ത് ചെയ്തു? ആലോചിച്ച് തുടങ്ങി. ലങ്കയിലേക്ക് എങ്ങനെ പോകണം എന്നൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ചിന്തിച്ചു, അല്ലെ? മഹാസമുദ്രം കടന്നു വേണം എവിടേക്ക് പോകാൻ? ലങ്കയിലേക്ക് പോകാൻ. അപ്പൊ എങ്ങനെ പോകും എന്നതിനെ കുറിച്ച് എന്താണ് ചിന്തിച്ചു തുടങ്ങി. അപ്പൊ ഒന്നുകൂടെ നോക്കിയോ, രാവണൻ രാമ പത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. വാനരന്മാർ നടത്തിയ അന്വേഷണത്തിൽ ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കണ്ടെത്തി. അവിടെ നിന്ന് തിരികെ എത്തിയ ഹനുമാൻ മറ്റു വാനരന്മാരോട് കൂടി സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനെ പറ്റി
ആലോചിച്ചു തുടങ്ങി. എല്ലാവരും ചേർന്ന് ആലോചിച്ചു എങ്ങനെയെങ്കിലും നമ്മൾക്ക് എന്ത് ചെയ്യണം, എവിടെ എത്തണം, എവിടെ എത്തണം, ലങ്കയിൽ എത്തണം അല്ലെ. ആ ലങ്കയിൽ എത്തി എന്ത് ചെയ്യണം, സീതാദേവിയെ കൊണ്ടുവരണം, വീണ്ടെടുക്കണം. അപ്പൊ അതിനു വേണ്ടി എന്താണ് മാർഗം എന്ന് എല്ലാവരും എന്ത് ചെയ്തു, ഒരുമിച്ച് ആലോചിച്ചു. അത്രയും മനസ്സിലായോ? ബാക്കി നോക്കൂ. ശ്രീരാമൻ മൂന്ന് ദിന രാത്രങ്ങൾ ജലത്തിന്റെ അധിപനായ വരുണദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടും പ്രസാദിക്കാത്ത വരുണനു നേരെ രാമൻ അസ്ത്രപ്രയോഗത്തിന് ഒരുങ്ങി. ഉടൻ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. ഒന്നുകൂടെ നോക്കിയോ. ശ്രീരാമൻ മൂന്ന് ദിനരാത്രങ്ങൾ ജലത്തിന്റെ അധിപനായ വരുണദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടും പ്രസാദിക്കാത്ത വരുണനു നേരെ രാമൻ അസ്ത്രപ്രയോഗത്തിന് ഒരുങ്ങി. ഉടൻ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ എന്താണ്, അവർ എന്ത് കണ്ടുപിടിച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ശ്രീരാമൻ മൂന്നു ദിന രാത്രങ്ങൾ. ദിനം എന്താണ് അർത്ഥം? ദിനം ദിവസം. രാത്രം എന്താണ്? രാത്രി. അപ്പൊ ദിനരാത്രം, ദിനവും രാത്രിയും. അപ്പൊ മൂന്ന് ദിനവും മൂന്ന് ദിവസം അല്ലെ, മൂന്ന് പകലും മൂന്ന് രാത്രിയും എന്ത് ചെയ്തു, ജലത്തിന്റെ അധിപനായ, ജലത്തിന്റെ അധിപൻ, അധിപൻ എന്ന് പറഞ്ഞ തലവൻ, ജലത്തിന്റെ അധിപനായ എന്താണ്, വരുണദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി. ജലത്തിന്റെ അധിപനായ വരുണൻ എന്ന് പറയുന്ന ദേവനെ പ്രസാദിപ്പിക്കുക. പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാവുക, അദ്ദേഹം പ്രത്യക്ഷപ്പെടണം അല്ലെ. വരുണദേവൻ വന്നെങ്കിൽ മാത്രമേ എന്താണ് ആ എന്തെങ്കിലും മാർഗം കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ വരുണദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചു. മൂന്ന് ദിനവും രാത്രം അല്ലെ, ദിനവും രാത്രിയും അല്ലെ, മൂന്ന് ദിവസം അല്ലെ, ദിനവും ദിനം ദിവസം രാത്രം രാത്രി മൂന്ന് ദിനങ്ങൾ പ്രാർത്ഥിച്ചു. എന്നിട്ടും പ്രസാദിക്കാത്ത വരുണനു നേരെ, എന്നിട്ടും പ്രസാദിച്ചില്ല ആര്, വരുണദേവൻ. അദ്ദേഹത്തിന് നേരെ എന്ത് ചെയ്തു, അസ്ത്രപ്രയോഗം. എന്താണ് അസ്ത്രം? അസ്ത്രം അമ്പ്. അസ്ത്രപ്രയോഗത്തിന് ഒരുങ്ങി. അപ്പൊ എന്താണ് അസ്ത്രപ്രയോഗം? അസ്ത്രം കൊണ്ടുള്ള പ്രയോഗം, അമ്പ് കൊണ്ടുള്ള പ്രയോഗം. അസ്ത്രപ്രയോഗത്തിന് എന്ത് ചെയ്തു, ഒരുങ്ങി. ഉടൻ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ രാമൻ അസ്ത്രം പ്രയോഗിക്കുമെന്ന്, അമ്പ് പ്രയോഗിക്കുമെന്ന് മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു, ഉടൻ എന്ത് ചെയ്തു, വരുണൻ പ്രത്യക്ഷപ്പെട്ടു. അസ്ത്രം അമ്പ്. ശരം ബാണം എന്നൊക്കെയുണ്ട്, ശരം ബാണം. അപ്പോ ശ്രീരാമൻ മൂന്ന് ദിനരാത്രങ്ങൾ എന്ത് ചെയ്തു, ജലത്തിന്റെ അധിപനായ വരുണദേവനെ എന്ത് ചെയ്തു, പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് മൂന്ന് ദിവസവും എന്താണ് താൻ പ്രാർത്ഥിച്ചിട്ടും വരാത്തത് കൊണ്ട് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു, ആ അസ്ത്രം പ്രയോഗിക്കാൻ ഒരുങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. ആ പാരഗ്രാഫ് ഒന്നുകൂടെ നോക്കിയോ. ശ്രീരാമൻ മൂന്ന് ദിനരാത്രങ്ങൾ ജലത്തിന്റെ അധിപനായ വരുണദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടും പ്രസാദിക്കാത്ത വരുണനു നേരെ രാമൻ അസ്ത്രപ്രയോഗത്തിന് ഒരുങ്ങി. ഉടൻ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നല്ല പോലെ വായിക്കണം. ബാക്കി നോക്കിയോ. അപ്പോ വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അദ്ദേഹം എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് നോക്കാം. നമുക്ക് എന്താണ് പറഞ്ഞു കൊടുത്തത്? നളൻ എന്ന വാനരന്റെ നേതൃത്വത്തിൽ ലങ്കയിലേക്ക് സേതു നിർമ്മിക്കുവാൻ വരുണൻ നിർദ്ദേശിച്ചു. വിശ്വകർമാവിന്റെ മകനായതിനാൽ സമുദ്രത്തിന് കുറുകെ സേതു നിർമ്മിക്കാനുള്ള ശില്പവിദ്യ അറിയാൻ നളന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് വരുണൻ അനുഗ്രഹിച്ചു. അപ്പോ വരുണദേവൻ എന്ത് പറഞ്ഞു കൊടുത്തു?
നളൻ എന്ന വാനരന്റെ, വാനരൻ എന്താണ് അർത്ഥം ടീച്ചർ പറഞ്ഞു തന്നത്? ആ കുരങ്ങൻ. നേതൃത്വത്തിൽ, അവന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യണം? ലങ്കയിലേക്ക് സേതു നിർമ്മിക്കണം. സേതു, അണ, പാലം എന്നൊക്കെ എന്താണ് അർത്ഥമുണ്ട്. സേതു നിർമ്മിക്കുവാൻ വരുണൻ നിർദ്ദേശിച്ചു. എവിടേക്ക്? ലങ്കയിലേക്ക് സേതു നിർമ്മിക്കണം. ആരുടെ നേതൃത്വത്തിൽ? നളൻ എന്ന വാനരന്റെ നേതൃത്വത്തിൽ ലങ്കയിലേക്ക് സേതു നിർമ്മിക്കുവാൻ വരുണൻ നിർദ്ദേശിച്ചു. വിശ്വകർമാവിന്റെ മകനായതിനാൽ, വിശ്വകർമാവ് ആരാണെന്ന് അറിയാമോ? ദേവശില്പിയാണ്. അതായത് കൊട്ടാരങ്ങളൊക്കെ ദേവലോകത്ത് വേണ്ട കൊട്ടാരങ്ങളും എല്ലാം നിർമ്മിക്കുന്നത് ആരാണ്? വിശ്വകർമാവാണ്. അപ്പൊ ആ വിശ്വകർമാവിന്റെ മകനായതിനാൽ, മകനായതുകൊണ്ട് സമുദ്രത്തിന് കുറുകെ സേതു നിർമ്മിക്കാനുള്ള, സമുദ്രത്തിന് കുറുകെ എന്ത് നിർമ്മിക്കണം? സേതു നിർമ്മിക്കണം, അണ നിർമ്മിക്കണം. അതിനുള്ള ശില്പവിദ്യ, അത് അറിയാൻ ആർക്ക് ആർക്ക് കഴിയുമായിരിക്കും? നളന് കഴിയും. അതിന് അറിയാൻ നളന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് വരുണൻ അനുഗ്രഹിച്ചു. അപ്പൊ നളൻ എന്താണ് ആ ശില്പങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്, അതിനുള്ള വിദ്യ, അതിനുള്ള അറിവ് ആർക്കുണ്ട്? നളൻ ഉണ്ടാകും അല്ലെ? അന്ന് ആര് പറഞ്ഞു? വരുണദേവൻ പറഞ്ഞു. നളന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് വരുണൻ അനുഗ്രഹിച്ചു. എന്നോട് നോക്കിയോ, നളൻ എന്ന വാനരന്റെ നേതൃത്വത്തിൽ ലങ്കയിലേക്ക് സേതു നിർമ്മിക്കുവാൻ വരുണൻ നിർദ്ദേശിച്ചു. വിശ്വകർമാവിന്റെ മകനായതിനാൽ സമുദ്രത്തിനു കുറുകെ സേതു നിർമ്മിക്കാനുള്ള ശില്പവിദ്യ അറിയാൻ നളന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് വരുണൻ അനുഗ്രഹിച്ചു. അങ്ങനെ അനുഗ്രഹം കൊടുത്തു. അങ്ങനെ സേതു നിർമ്മിക്കുന്ന ആ സ്ഥലം രാമേശ്വരം എന്ന് അറിയപ്പെടട്ടെ എന്ന് രാമൻ അനുഗ്രഹിച്ചു. അങ്ങനെ എന്താണ് ആ സേതു, ആ അണ നിർമ്മിക്കുന്ന സ്ഥലം എന്താണ്? അങ്ങനെ സേതു നിർമ്മിക്കുന്ന ആ സ്ഥലം രാമേശ്വരം എന്ന് അറിയപ്പെടട്ടെ എന്ന് ആര് പറഞ്ഞു? രാമൻ അനുഗ്രഹിച്ചു. നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പോയിട്ടുണ്ടോ രാമേശ്വരത്തൊക്കെ പോയിട്ടുണ്ടോ? അപ്പൊ ആ സ്ഥലം എന്താണ്? രാമേശ്വരം എന്ന് അറിയപ്പെടട്ടെ എന്ന് ആര് പറഞ്ഞു? ആ രാമൻ പറഞ്ഞു. പാഠഭാഗം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. നോക്കിയോ, അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നത് പ്രസിദ്ധമായ ഒരു ചൊല്ലാണ്. ആ ചൊല്ലിന്റെ പിന്നിൽ ഒരു പുരാണ കഥയുണ്ട്. രാവണൻ രാമ പത്നിയായ സീതയെ തട്ടിക്കൊണ്ടുപോയി. വാനരന്മാർ നടത്തിയ അന്വേഷണത്തിൽ ഹനുമാൻ ലങ്കയിലെത്തി സീതയെ കണ്ടെത്തി. അവിടെ നിന്ന് തിരികെ എത്തിയ ഹനുമാൻ മറ്റു വാനരന്മാരോടുകൂടി സമുദ്രം താണ്ടി ലങ്കയിൽ എത്തുന്നതിനെ പറ്റി ആലോചിച്ചു തുടങ്ങി. ശ്രീരാമൻ 3 ദിന രാത്രങ്ങൾ ജലത്തിന്റെ അധിപനായ വരുണദേവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ടും പ്രസാദിക്കാത്ത വരുണനു നേരെ രാമൻ അസ്ത്ര പ്രയോഗത്തിന് ഒരുങ്ങി. ഉടൻ വരുണൻ പ്രത്യക്ഷപ്പെട്ടു. നളൻ എന്ന വാനരന്റെ നേതൃത്വത്തിൽ ലങ്കയിലേക്ക് സേതു നിർമ്മിക്കുവാൻ വരുണൻ നിർദ്ദേശിച്ചു. വിശ്വകർമാവിന്റെ മകനായതിനാൽ സമുദ്രത്തിനു കുറുകെ സേതു നിർമ്മിക്കാനുള്ള ശില്പവിദ്യ അറിയാൻ നളന് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല എന്ന് വരുണൻ അനുഗ്രഹിച്ചു. അങ്ങനെ സേതു നിർമ്മിക്കുന്ന ആ സ്ഥലം രാമേശ്വരം എന്ന് അറിയപ്പെടട്ടെ എന്ന് രാമൻ അനുഗ്രഹിച്ചു. അപ്പോ പാഠഭാഗം നല്ലതുപോലെ വായിക്കണം. ഒരു 3-4 തവണ എന്താണ് പാഠഭാഗം വായിക്കണം. അപ്പോ നമുക്ക് ഇതിലുള്ള അർത്ഥം ഒന്ന് നോക്കാം. ഈ പഠിച്ച ഭാഗം പ്രശസ്തം. പ്രശസ്തം എന്താണ് അർത്ഥം? പേരുകേട്ട. പ്രശസ്തം എന്താണ് അർത്ഥം? പേരുകേട്ട. പത്നി, ടീച്ചർ പറഞ്ഞു തന്നു, എന്താണ്? ഭാര്യ. പ്രശസ്തം, പേരുകേട്ട,
പത്നി ഭാര്യ. അടുത്ത വാനരൻ എന്താണ് അർത്ഥം? കുരങ്ങൻ. വാനരൻ കുരങ്ങൻ. അടുത്ത സേതു അണ, അണ അല്ലെങ്കിൽ പാലം എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രശസ്തം പേരു കേട്ട. എന്താണ് പ്രശസ്ത അർത്ഥം? പേരു കേട്ട. പത്നി ഭാര്യ, വാനരൻ കുരങ്ങൻ, സേതു അണ എന്ന് പറഞ്ഞ പ്രശസ്തം എന്താണ്? പേരു കേട്ട. പത്നി ഭാര്യ, വാനരൻ കുരങ്ങൻ, സേതു അണ. നോക്കിയോ, പര്യായ പദം അസ്ത്രം, ശരം, ബാണം. എന്താണ് അസ്ത്രത്തിന് പര്യായ പദം? അസ്ത്രം, ശരം, ബാണം. അസ്ത്രം, ശരം, ബാണം. അടുത്ത മകൻ എന്താണ്? പുത്രൻ, തനയൻ. എന്താണ് മകൻ, പുത്രൻ, തനയൻ എന്ന് പറഞ്ഞ അസ്ത്രം, ശരം, ബാണം, മകൻ, പുത്രൻ, തനയൻ. അടുത്ത വിപരീത പദം നോക്കൂ. ദിനം എന്താണ് വിപരീത പദം? രാത്രി. ദിനം രാത്രി. അടുത്ത പ്രയാസം, നിഷ്പ്രയാസം. വിപരീത പദം ദിനം രാത്രി, പ്രയാസം നിഷ്പ്രയാസം. പാഠഭാഗം നല്ലതുപോലെ വായിക്കണം. ഒരുപാട് തവണ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനെ ഈ നമ്പറിൽ വിളിച്ച് ചോദിക്കണം. ഓക്കെ.